ഞാൻ ഉണ്ട് നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ഞാനുണ്ട് മുജാഹിദ്, വെല്ലുവിളിക്കുന്നു നിങ്ങൾ പറഞ്ഞത് എല്ലാത്തിനും. മുജാഹിദ് ഒരു കാര്യം പറയാം, ഇവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി വെല്ലുവിളിക്കാൻ, ഞാൻ പറയട്ടെ, ഒന്ന് മ്യൂട്ട് ചെയ്ത് കേടോ, തരാം അവസരം തരാം, എടോ പോടെ എന്റെ വീട്ടുകാരോട് പറഞ്ഞാൽ മതി കേട്ടോ. മുജാഹിദ് മുജാഹിദ് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, വീട്ടുകാരെ വിളിച്ച ഭാഷ മുഹമ്മദ് വിളിച്ചൊക്കെ ഞാനിപ്പോ പറഞ്ഞുതരാം. അല്ല തീർച്ചയായിട്ടും പറയാണ്ട് ഒത്തിരി നിങ്ങൾ ഒന്ന് പട്ടിക്കൂട്ടിലിരുന്നിട്ട് സ്വയം കുറച്ചാ പോരാ. അവിടെ നിക്ക് മുജാഹിദ്, അവിടെ നിക്ക്, താഴെ കമന്റ് ഇട്ടതിന് മറുപടി പറഞ്ഞോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് മുജാഹിദിലേക്ക് വരാം, വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ, മുജാഹിദിലേക്ക് വരാം. ആരുടെ വീട്ടുകാർക്ക് എങ്ങനെ പറയണോന്ന് നമുക്ക് ഖുറാനിൽ നിന്ന് തന്നെ പറയാം. വെല്ലുവിളിക്കാം, എന്നോട് സംവദിക്കാം. മോനെ മോനെ അവിടെ നിക്ക്, ഓക്കെ നിന്നോട് സംവദിക്കാം, വെയിറ്റ് ചെയ്യ് സുഹൃത്തെ. റോസിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യൂ, അതിനുശേഷം മുജാഹിദ് സംസാരിക്കട്ടെ. ഇത് ഈ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരുടെ കാര്യമൊക്കെ ഈ മുഹമ്മദിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ എന്തിനാ കമ്പയർ ചെയ്യുന്നത്? മുഹമ്മദ് നിങ്ങളുടെ റിലിജന്റെ ലീഡർ അല്ലേ, ഞങ്ങളുടെ ലീഡർ ജീസസ് ക്രൈസ്റ്റാ. നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്യ, തരത്തിലുള്ളവരെ കുറിച്ച് കമ്പയർ ചെയ്യുക. നിങ്ങൾ ഈ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരെ കൊണ്ടുവരും, നിങ്ങൾക്ക് നാണോ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ടെററിസ്റ്റുകളെ മൊത്തം പൊക്കിക്കൊണ്ട് വരിക, അത് നിങ്ങളുടെ റിലിജനിൽ നിന്നല്ലേ? നിങ്ങൾക്ക് ഓക്കെയാണോ? നിങ്ങൾ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരെ പറഞ്ഞാൽ ഞങ്ങൾ മുഴുവൻ മുസ്ലിംസിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെയാണോ? അതുപോലെ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന മുഹമ്മദിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും റിലിജൻ സ്ഥാപിച്ച ആളുമായിട്ട് കമ്പയർ ചെയ്യും, അങ്ങനെയല്ലേ? അതല്ലേ കറക്റ്റ് ആയിട്ട് തരത്തിലുള്ളവരായിട്ടല്ലേ കമ്പയർ ചെയ്യേണ്ടത്? ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇറാഖിലെ നടന്ന ആൾക്കാരെ കുറിച്ചോ അങ്ങനെ വല്ല കൺട്രീസിനെ കുറിച്ച് നമുക്ക് പൊക്കിക്കൊണ്ടെടുത്തു വരാം. ഇപ്പൊ എന്തുമാത്രം ഉണ്ട് പറയാൻ, എല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്ന. യമൻ, സിറിയ, ഇറാഖ്, ഇറാൻ, ഇറാനിലൊക്കെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾക്ക് തരത്തിലുള്ളവരായിട്ട് ഇപ്പോൾ ഞങ്ങൾ പൊക്കിക്കൊണ്ട് വരാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ ജീസസ് ക്രൈസ്റ്റ്, ശ്രീ ബുദ്ധൻ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ പൊക്കിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് നാണോ ഇല്ല പറയുന്നത്? ഇദ്ദേഹം ഇപ്പൊ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി, ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുസൃതമായി ഇദ്ദേഹത്തിന് ജീവിതത്തിൽ കാണിക്കാൻ എന്ത് മാതൃകയാണുള്ളത്? ഞങ്ങൾ 10 കൽപ്പനകള് യാഹ്വേ ജൂസിന് കൊടുത്ത ആ 10 കൽപ്പനകള് ഏത് കാലത്തും ഒരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന എന്താണ് സാമൂഹ്യമായിട്ടുള്ള അംഗീകാരം കിട്ടുന്ന കാര്യങ്ങളാ. അത് ആരെയും സംശയമുണ്ട്. 10 കൽപ്പനകളില് എന്റെ പ്രതിമകൾ ഉണ്ടാക്കി ആരാധിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? 10 കൽപ്പനകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, കാരണം മുഹമ്മദ് അത് ചെയ്തിട്ടില്ല, നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അതോടെ നിങ്ങൾക്ക് ഇത്ര വെപ്രാളം. 10 കൽപ്പനകൾ പറയുമ്പോഴേ നിങ്ങൾ ഇളകും. 10 കൽപ്പനകൾ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ, ഞാൻ ഇവിടെ കാര്യം പറഞ്ഞു, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? 10 കൽപ്പനകള് ക്രിസ്ത്യൻസ് മാത്രമുള്ള രാജ്യത്ത് സുഖമായിട്ട് ഇരുന്നിരുന്നായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലത്. എങ്ങനെയാണ് അവിടുന്ന് പോയെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആരാണ് ഈ ലിബറൽസിനും എങ്ങനെയാണ് ക്രിസ്മസിന്റെ ക്രിബ് വരെ നിങ്ങൾക്ക് കണ്ട അലർജിയാ. നിങ്ങൾക്ക് ആരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല വല്ല ദേശത്തും കാലും കൈയും എരന്ന് നിങ്ങൾ പോവും, എന്നിട്ട് അവിടെ കയറി ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും പ്രശ്നമാണ്. നിങ്ങൾ ഇസ്ലാം ഇത്ര ഗുണകരമാണെങ്കിൽ നിങ്ങളുടെ ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും സമാധാനം എന്താ ഇല്ലാത്തത്? നിങ്ങളുടെ നേതാവിനുണ്ടായിരുന്നോ സമാധാനം? 10 കൽപ്പനകൾ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് വലിയ പൊള്ളും, കാരണം നിങ്ങളുടെ നേതാവ് അതിൽ ഒരെണ്ണം പോലും പാലിച്ചിട്ടില്ല. പിള്ളേരെ പോലും മാനിക്കാൻ അറിയത്തില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ മഹാനാന്ന് പറയുന്നത്. ഇപ്പൊ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ വരുവാണെങ്കിൽ എത്ര കേസ് പ്രതിയാവും? ഡയറക്റ്റ് ഓക്കെ മുജാഹിദിലേക്ക് ചോദ്യം. മുജാഹിദ് ഓക്കെ ഓൺ ദ ടോപ്പിക് തന്നെ നിൽക്കാം. മുജാഹിദെ, ഈ 10 കൽപ്പനകൾ മുഹമ്മദ് നബി പാലിച്ചെന്നാണോ മുജാഹിദ് കുറച്ചു മുമ്പ് പറഞ്ഞത്? ഞാൻ പറയാം, ഒന്ന് ഈ 10 കൽപ്പനകളെ ബൈബിളിലാണ് അല്ലേ, അതാണോ അല്ലേ ചോദ്യോത്തരം പറയൂ. നിങ്ങളെ വേദഗ്രന്ഥം പറയുമ്പോ ഇത്ര പൊള്ളുന്നുണ്ട്? ഞാൻ പറയുന്ന എന്നെ കോപ്പി. 10 കൽപ്പനകള് എവിടെയാണ് പരാമർശിച്ചത്? ഖുർആനിലോ ബൈബിളിലോ? എല്ലാം കോപ്പി അടിക്കും. ഇത് 10 കൽപ്പനകൾ മുജാഹിദിന് ചോദ്യം കഴിഞ്ഞായിരുന്നു. മുജാഹിദ് ചോദ്യം ചോദിച്ചു, ഞാൻ ഉത്തരം പറയട്ടെ. ചോദ്യം ഇങ്ങോട്ടായിരുന്നല്ലോ, 10 കൽപ്പനകൾ ബൈബിളിലല്ലേ? അല്ല, ഇത് ആദ്യം ഇറക്കപ്പെട്ടത്, ഈ സാധനം കിട്ടിയത് മോശയ്ക്കാണ്. ഈ മോശയ്ക്ക് ഈ സാധനം കിട്ടിയത് 5 ഗ്രന്ഥങ്ങളിലായിട്ട്. മോശയ്ക്ക് ദൈവം നേരിട്ട് കൊടുത്തത് മോശ എഴുതി വെച്ച 5 ഗ്രന്ഥങ്ങൾ എന്ന് പറയും. മോശക്ക് കൊടുത്തോ കണ്ട ചോദ്യം വന്നാൽ ഞാൻ പറയട്ടെ. മോശക്ക് പറയണ്ടേശക്ക് കൊടുത്തതോ എന്റെ വിഷയം ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇടയ്ക്കാരല്ലേ, ചോദ്യം ചോദിച്ചല്ലേ, അപ്പൊ മക്കൾ കേക്കു. സാർ പറഞ്ഞു തരട്ടെ.
അപ്പൊ മോശയ്ക്ക് ഇത് കൊടുത്തത് 5 ഗ്രന്ഥങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് തോറയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഈ തൗറാത്ത് എടുത്തോണ്ട് വന്ന് മുഹമ്മദ് നബി, നിങ്ങളുടെ കിതാബിൽ ഇല്ലെന്ന് പറയാനാണെങ്കിൽ മുഹമ്മദ് നബി ഈ തൗറാത്ത് എടുത്തുകൊണ്ടുവന്ന് താൻ ഇരുന്നതായ തൻ്റെ പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇവയെ അതിന് ഉയർന്നതായ ഒരു പീഠത്തിലേക്ക് വെച്ച് താൻ നിലത്തിരുന്ന് അതിനോട് സുജൂദ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇതിലും ഇത് ഇറക്കിയവനിലും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ തൗറാത്ത് ഇറക്കിയവൻ ആരാണ്? ഈ തൗറാത്ത് ഇറക്കിയത് അള്ളാഹു ആണ്. അപ്പൊ ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഈ 10 കൽപ്പന എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 കൽപ്പനകൾ മുഹമ്മദ് പാലിച്ചോ ഇല്ലയോ എന്നതാണ് റോസ് സിസ്റ്റർ ചോദിച്ച ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്റെ ചോദ്യം അതല്ല സുഹൃത്തെ, ഞാൻ ഇപ്പൊ പറഞ്ഞ ബൈബിളിലോ ഖുർആനിലോ ഇപ്പം 10 കൽപ്പന ഉള്ളത് അത്രേ ചൊല്ലു. വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വരും, ബൈബിൾ ഓർ ഖുർആൻ അത് മാത്രം പറഞ്ഞു. എന്റെ അപ്പുറത്ത് പോയിട്ട് ബളബള പറയല്ലേ വേണ്ടത്. ഏഹ് ബൈബിള് എന്റെ വേശ്യക്ക് കൊടുത്തു, പൊട്ടന് കൊടുത്തു, അണ്ടന് കൊടുത്തു, പൊക്കന് കൊടുത്തു, ഒന്നും എനിക്കറിയില്ല. അടുത്ത 3 ചോദ്യങ്ങളുടെ മറുപടിയാണ് ഇപ്പൊ ചേർത്ത് പറഞ്ഞത്. എനിക്ക് അതൊന്നും അറിയണ്ട, ഞാൻ നിങ്ങളല്ലേ മൂസനെ അടിച്ചു മാറ്റി ഇരിക്കുന്നത് ആള്, നിങ്ങളല്ലേ ഉത്തരം പറയോ റോസ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മൂസാ നബി ഇങ്ങനെയൊക്കെ ആണെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് അയാളെ അറിയത്തൊന്നുമില്ല, മൂസാ നബി ഒന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾ പക്ഷെ അടിച്ചു മാറ്റി പോയ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ നിങ്ങൾ പറയുന്നത് മൂസാ നബി നിങ്ങളുടെ മൂസാ നബി വേഷിയാണെന്നാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്? നിങ്ങളുടെ ഇപ്പൊ ബുക്കിലുള്ളൊരു മൊത്തം ഇങ്ങനെയാണോ? നിങ്ങൾ ഈ വേഷ്യ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ റൂമിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യും. ഐ ഡോണ്ട് കെയർ. ഉത്തരം മുട്ടുന്ന ഉമ്മാക്കി അടിച്ച് അങ്ങനെ ഒരു പരാമർശം ഇവിടെ നടത്തിയോ? ഇദ്ദേഹം അങ്ങനത്തെ വാക്കുകളല്ലേ ഉപയോഗിക്കുന്ന? അദ്ദേഹം ആദ്യം സംസാരിക്കാനൊന്ന് പഠിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പൊക്കിയെടുക്കാം. അത് മതി, അത് മതി. സി ഇവിടെ ചോദ്യം ഡയറക്റ്റ് ചോദ്യമാണ്, മുഹമ്മദ് നബി 10 കൽപ്പനകൾ ലംഘിച്ചോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. അതിനാണ് ഈ കടന്ന് ഈ മെഴുകലോട് മെഴുകലും എഴുതുന്നേ. മെഴുകുമായിരുന്നു അങ്ങ്. അത് ഖുറാനിലാണോ ബൈബിളിലാണോ ഉള്ളത്? ഖുറാനിലാണോ ബൈബിളിലാണോ? ആ ബൈബിളിലാണ് ഉള്ളത്. മുജാഹിദ് ഇനി അങ്ങനെ പറയാം, ഇത് ബൈബിളിലാണോ ഉള്ളത്? എന്താണ് കുഴപ്പം? ബൈബിളിലാണല്ലോ. ഇത് തന്നെ ഞാൻ ചോദിച്ചുള്ളൂ. പിന്നെ എന്തെങ്കിലും ഗുരുണ്ട് കളിക്കേണ്ട ആവശ്യം? ഈ ബൈബിൾ ബൈബിൾ മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾക്ക് എന്താ ഈ പൊട്ടത്തരം വായിക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് ഈ പൊട്ടത്തരം വായിക്കേണ്ട ആവശ്യം? നിങ്ങളുടെ ബുക്കോ നിങ്ങളുടെ ഒരു മിനിറ്റ് ബ്രദർ, ഒറ്റ മിനിറ്റ്. ഈ പൊട്ടത്തരം ആവശ്യമില്ല, കാരണം അതില് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ ബുക്കോ നിങ്ങളുടെ ഒരു മിനിറ്റ് മുജാഹിദ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇത് തന്നെയാണ് ഈ എല്ലാ മതങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ള. നിങ്ങളുടെ പ്രവാചകൻ എന്ന് നിങ്ങൾ പറയുന്ന അയാളോ, അയാളുടെ ബുക്കോ ഞങ്ങൾക്ക് ബാധകമല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കയറി മറ്റുള്ള രാഷ്ട്രങ്ങൾ കയറി ഇത്ര ഉപദ്രവം ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ബുക്കും പിടിച്ചോണ്ടിരുന്നോ? നിങ്ങളുടെ കിതാബും പിടിച്ചോണ്ടിരുന്നോ? ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഞങ്ങളുടെ ഇടയ്ക്കോട്ട് കയറി വന്ന് ഞങ്ങളുടെ ജീസസ് ക്രൈസ്റ്റിനെയും അദ്ദേഹത്തിന്റെ അമ്മേനെയും ഞങ്ങളുടെ സമൂഹത്തിലെയും വിശ്വാസങ്ങളെയും നിങ്ങൾ അധിക്ഷേപിച്ചപ്പോഴാണ് നിങ്ങളുടെ ബുക്കുകളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞത്, ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോ തിരിച്ച് അങ്ങോട്ട് കിട്ടുമ്പോ വേദനിച്ചിട്ടും പൊള്ളിയിട്ട് ഒന്നും ഒരു കാര്യമില്ല. ഇനിയും കൂടുതൽ പഠിച്ച് ആ മരിച്ചവരുടെ കൂടെ കിടന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അതങ്ങളൊക്കെ ഞങ്ങൾ പൊക്കിക്കൊണ്ട് ഇപ്പൊ പറഞ്ഞു തുടങ്ങും. അത് വേണ്ടെങ്കിൽ ഒരു നല്ല വിമർശിക്കണം, നന്നായിട്ട് വിമർശിക്കണം. കാരണം നിങ്ങളുടെ വിമർശനമാണ് ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഞാൻ പറയട്ടെ, കോമഡി കോമഡി കോമഡി, നല്ല കോമഡി. കാരണം നിങ്ങളുടെ വിമർശനമാണ് വിമർശിക്കുമ്പോൾ ആളുകൾക്ക് ഇത് അറിയാനുള്ള, നിങ്ങളുടെ വിമർശനം ആളുകൾക്ക് ഇത് പഠിക്കാനുള്ള ആക്സെപ്റ്റ്. അങ്ങനെയാണ് കുറെ തമിഴ്നാട് ലീഡർ ഫാത്തിമ അതേപോലെ ഡച്ച് പാർലമെന്റിൽ ഇസ്ലാം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് ബില്ല് അവതരിപ്പിച്ച വ്യക്തി ഇസ്ലാം പ്രവാച ഇസ്ലാമിന്റെ പ്രവാചകൾ എന്തുകൊണ്ടാണത്? എന്തുകൊണ്ട് മുജാഹിദേ, മുജാഹിദേ, നിങ്ങളുടെ എത്ര ബാഹവിമാര് ഇവിടെ ക്രിസ്ത്യൻ ആയിട്ടുണ്ടെന്നുള്ളതിന്റെ ലിസ്റ്റ് അടക്കം എന്റെ കയ്യിലുണ്ട് കേട്ടോ. വെറുതെ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്, എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. എത്ര ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങൾ വിമർശിക്കുമ്പോൾ താരബലി നടത്തിയിട്ടുണ്ട്, അതിന്റെ കാര്യം എന്നാ മുജാഹിദ് പറയാത്ത? എന്തിനാണ് എന്തോ സംസ്കാരം കാണിക്കല്ലേ? ബൈബിൾ പോത്തുകൊള്ള സംസ്കാരം കാണിക്കല്ലേ? പോത്തുകൊള്ള സംസ്കാരം കാണിക്കല്ലേ?
ഞാൻ പറയട്ടെ, ഞാൻ എന്നെന്താ പറയാം, എന്നെ പേടി. ഓ സിസ്റ്റർ ഒരു സെക്കൻഡ്, മുജാഹിദ് ഒരു സെക്കൻഡ്, രണ്ടുപേരും ഒരു സെക്കൻഡ്. മുജാഹിദ് ഇപ്പൊ പോർട്ട് കുളത്തിന്റെ കാര്യം പറഞ്ഞു, വേറൊരു കുളത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. വേറൊരു കുളം ഉണ്ട് അറിയാവോ, ചെയ്തൊരു കുളം. ആജിഷ് ബ്രദറെ സംസാരിച്ചോ? കണ്ട, എന്നെ പറയാൻ സംഭവിക്കാം. നിങ്ങൾക്ക് നിങ്ങൾക്ക് എതിരാളികൾ ഇഷ്ടംപോലെ ആവശ്യത്തിന് ആര്, എതിരാളി ഒന്നും അല്ല മുജാഹിദ്. മുജാഹിദ് പറഞ്ഞ പോയിന്റ്, മുജാഹിദ് പറയുന്ന പോയിന്റിനാണ്. എന്നെ പറയുമ്പോ മ്യൂട്ട് ചെയ്യാഹിദ്. മുജാഹിദ് പോർട്ടുകുളത്തിൽ മുങ്ങിയിട്ട് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ഒരു മുഹമ്മദ് ബുദ്ധു ചെയ്തൊരു മലംവാരി. അതെന്തൊക്കെയാന്ന് അറിയാമോ? ചത്ത പട്ടി മലംവാരി. അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടെ മെൻസ്ട്രേഷൻ ടൈമിൽ യൂസ് ചെയ്തതായിട്ടുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉള്ളത്. എനിക്ക് മുഹമ്മദിന്റെ കഥ പറയാൻ തോന്നുന്നു കേട്ടോ മുജാഹിദേ. ഉത്തമഗീതം എടുത്തോ, ഉത്തമഗീതത്തിനകത്ത് മിളച്ചു നിങ്ങളൊരു അവസരം തരാ. അജീഷ് ബ്രോ നിങ്ങള് നിങ്ങള് മ്യൂട്ട് അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ പുള്ളി ഒരെണ്ണം പറയുമ്പോ നമ്മള് തിരിച്ചു പറയേണ്ട കാര്യമില്ല. പുള്ളിയായിട്ട് നല്ലൊരു ചർച്ചയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ മുജാഹിദ്, നിങ്ങൾ പറയുന്ന ചർച്ചയിലേക്ക് വരുവാണ് മുജാഹിദ്. നിങ്ങൾ ഈ കിടന്നിട്ട് ഇടയ്ക്ക് കേറുന്നുണ്ടല്ലോ, മ്യൂട്ട് ചെയ്യുന്ന അവര്. ഒരാള് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവർ സംസാരിക്കും, അതല്ലേ നല്ലത്? ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രശ്നം ഉണ്ടാകില്ലല്ലോ. എന്റെ താങ്കളോട് സംസാരിക്കാൻ ആളുണ്ടോ? അജീഷ് ബ്രദർ വൺ ടു വൺ സംസാരിച്ചോളാൻ പറഞ്ഞു. പുള്ളി സംസാരിക്കും, നിങ്ങൾ മൈക്ക് എടുത്താൽ മ്യൂട്ട് ചെയ്യും. നിങ്ങൾ അദ്ദേഹം വന്നു സംസാരിക്കാൻ, അദ്ദേഹം വിഷയം ഇടുവാണ്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ. അദ്ദേഹം ഞാൻ സംസാരിക്കും. അതെങ്ങനെയാണ് നിങ്ങളുടെ അവസരം? ഇവിടെ വിഷയം സംസാരിക്കാം. ടോപ്പിക്കിൽ എടുത്ത് താഴെ കളയേ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചു, പിന്നെ പത്ത് കൽപ്പൽ ബൈബിളിലാണോ ഖുറാനിലോ? നിങ്ങൾ പറഞ്ഞ ബൈബിളിലാണ്. എന്നാ ബൈബിളിൽ പറയുന്നത് എന്റെ പ്രതിമകളോ ബിംബങ്ങളോ ഉണ്ടാക്കിയത് ആരാധിക്കരുതെന്ന്. അതായത് ഇത് ഏത് ക്രിസ്ത്യാനികളെ ഇപ്പൊ പാലിക്കുന്നത്? അത് എന്തുകൊണ്ട് നിങ്ങൾ പാലിക്കപ്പെടുന്നില്ല? നിങ്ങൾ തന്നെ ബൈബിൾ ചോദ്യമാണോ അല്ലേ എന്നുള്ളതല്ല എന്റെ ചോദ്യം. നിങ്ങൾ ടോപ്പിക്കിൽ സംസാരിക്കേണ്ട പറഞ്ഞു. ഇത് ഞാൻ ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ ഒരു മിനിറ്റ്, നമ്മള് മുഹമ്മദും ക്രിസ്ത്യാനികളല്ല ഡിസ്കസ് ചെയ്യുന്ന, മുഹമ്മദും പത്ത് കൽപ്പനകളോ ഡിസ്കസ് ചെയ്യുന്ന. താങ്കൾക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കുന്നു. ക്രിസ്ത്യാനികളെ കുറിച്ചാണ് ഞങ്ങൾ മുസ്ലിംസ്, അതായത് ഇസ്ലാം വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പൊ ചെയ്തു കൂട്ടുന്ന എല്ലാം കൂടി ഞങ്ങൾ പറഞ്ഞോണ്ട് വരും. ഇസ്ലാമിക് ടെററിസ്റ്റ്, അത് നിങ്ങൾക്ക് ഓക്കെയാണോ? കാരണം അവരും ഇസ്ലാം അല്ലേ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ക്രിസ്ത്യാനികൾ മുസ്ലിംസ് നമുക്ക് മുഹമ്മദിലേക്ക് പോവാം. നിങ്ങൾക്ക് എന്താ ഇത്ര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്? മുഹമ്മദ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് കോംപ്ലക്സ് തുടങ്ങും. നിങ്ങൾ ആ ടോപ്പിക്കിൽ നിന്ന് സംസാരിച്ചു. ശരി ശരി ശരി. അപ്പൊ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേനും മുജാഹിദിന് വളരെ ഒരു വിഷമം ഉണ്ടാകും. കാരണം ഞങ്ങളുടെയോ ഞമ്മന്റെ പുസ്തകത്തിലേക്ക്, ഖുറാനിലേക്കോ ഹദീസിലേക്കോ തഫ്സീറുകളിലേക്കോ ഇവര് കേറും. ഞങ്ങള് മൂടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്ത്, പേടിക്കുന്ന കണ്ടോ മുജാഹിദ്? പേടിക്കുന്ന കണ്ടോ?
ഞാൻ വാതറക്കുമ്പോ തന്നെ മുജാഹിദ് പേടിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കറിയാം ഇനി ഉടനെ വരാൻ പോകുന്നത് ഇവര് വിശ്വസിക്കുന്ന പ്രമാണ പുസ്തകങ്ങളിൽ നിന്ന് എടുത്തിട്ട് പട്ടിയതല്ലെന്ന് അല്ലോന്ന് പുള്ളിക്കറിയാം. അത് ഭയം ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് കയറി ഇപ്പൊ കിടന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ മുജാഹിദിന്റെ ഒരു ധാരണയുണ്ട്, ഞമ്മന്റെ പുസ്തകം ഖുറാനാണേലും ഹദീസ് ആണേലും മുഴുവനും പവിത്രമായിട്ടുള്ള ഒരു സംഭവമാണ്, അതുകൊണ്ട് ആരും വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഉടനെ മൂടി വെച്ച് സംസാരിക്കും, മറ്റുള്ളവരുടെ സംസാരത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞാണ് മുജാഹിദ് ഇവിടെ ബൈബിള് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും ഉത്തരം മുട്ടത്തില്ല. കാരണം ഇവിടെ ടോപ്പിക് ഇട്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് സംസാരിക്കാമല്ലോ എന്നുവെച്ചാണ് മുഹമ്മദ് പത്ത് മുജാഹിദ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ എന്റെ അത് ബൈബിളോ ഖുറാനോ ഒന്നും അല്ല, ബൈബിളോ മറ്റുള്ള പുസ്തകങ്ങളൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല, ഖുറാൻ മാത്രം അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു വാക്ക് കേട്ടുകൊണ്ടാണ് ഞാൻ നേരെ മുള്ളക്ക് കയറി വന്നത് മുജാഹിദ്. അപ്പൊ താങ്കൾ അതൊരു പച്ച കള്ളമല്ലേ പറഞ്ഞത്? കാരണം ബൈബിളും ഖുറാനും വേണ്ട, അല്ല ബൈബിളും തോറയൊന്നും വേണ്ട. ഉത്തമഗീതം ഉത്തമഗീതം താങ്കൾക്ക് ഉണ്ടെങ്കിൽ ഉത്തമഗീതത്തിന്റെ അല്ല, അഞ്ചാധ്യായം പതിനാറാം വാക്യത്തിലെ സർവാംഗ സുന്ദരൻ മുഹമ്മദ് ആണെന്നാണല്ലോ നിങ്ങളെ പോലുള്ള മത പണ്ഡിതന്മാര് പറയുന്നത്. എന്തോ എന്തോ ആ ഉത്തമഗീതം അഞ്ചാധ്യായം പതിനാറാം വാക്യത്തിനകത്ത് പറഞ്ഞ സർവാംഗ സുന്ദരനെ അത് മുഹമ്മദ് ആണെന്ന് പറയുന്നതിന്റെ വീഡിയോസ് വേണോ? വേണോ മുജാഹിദ്? വെറുതെ മനസ്സിലായോ? വെറുതെ കിടന്നിട്ട് തള്ളാരും ഇങ്ങോട്ട് അമ്മയുടെ പെങ്ങളെ മുമ്പിൽ വായിക്കാൻ കഴിയോ? ധൈര്യം എന്റെ വൈഫിനെ കൊണ്ട് ഉത്തമഗീതം ഞാൻ വായിപ്പിച്ചു കേൾപ്പിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിന്റെ വീട്ടിലിരുന്നോണ്ട് മനുഷ്യപ്പെട്ടിയിലൂടെ ഉണ്ടാകുന്ന കുട്ടിയെ കൊണ്ട് നിനക്ക് ഒരു പുസ്തകം ഒരു ഖുറാനായിട്ടൊന്ന് വായിപ്പിക്കാവോ? മുജാഹിദേ, നിന്റെ വീട്ടില് പട്ടിയും പന്നിയുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് അവിടെ ഒരു കുട്ടി ഉണ്ടായിട്ടല്ലോ, ആ കുട്ടിയെ കൊണ്ട് സൂറ ഫാത്തിഹ ഒന്ന് ഓതിപ്പിക്കാവോ നിനക്ക്? നീ എന്ത് വിചാരിച്ച് ഇവിടെ ഉത്തമഗീതം വായിക്കത്തില്ലാന്നോ? ഞങ്ങളത് വായിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുണ്ട് ഖുറാനും ഹദീസും തഫ്സീറുകളും വായിച്ചിട്ട് സ്വന്തം അമ്മേനെയും പെങ്ങളെയും കയറി പിടിക്കുന്നതിനൊക്കൊന്നും ഇവിടെ നടക്കത്തില്ല. അത് എന്തിനാ എഴുതിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നിന്റെ വീട്ടില് നീ ഇല്ലാത്ത സമയത്ത് പട്ടിയും പന്നിയുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിയെ നീ ഇപ്പൊ വളർത്തുന്നുണ്ടല്ലോ, ആ കുട്ടിയെ കൊണ്ട് നീ ഫാത്തിഹ ഒന്ന് ഓതിപ്പിച്ചാലും മതി, ഒരു കുഴപ്പമില്ല. എന്ത് പറയുന്നു? വെറുതെ തള്ളാൻ ഇങ്ങോട്ട് വരരുത് കേട്ടോ, നല്ല വൃത്തിക്ക് തിരിച്ചു വരും, പിന്നെ കിടന്നുകൊണ്ട് കരയരുത്. അജീഷ് അത് പറഞ്ഞു, അജീഷ് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു സംസാരിച്ചോ ആരെല്ലാം ഉണ്ടെങ്കിൽ. ഭാര്യയുടെ മുന്നിലിട്ടതല്ല, ധൈര്യം അമ്മയുടെയും പെങ്ങളെയും മുമ്പിൽ വെച്ച് ഉത്തരം വീതം വായിക്കാൻ തരുന്നുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ എനിക്ക് ചില ഉദാഹരണങ്ങൾ വായിക്കാം. ഈ വാക്യങ്ങൾ അമ്മയുടെയും പെങ്ങളുടെയും മക്കളുടെയും നിന്റെ ഉമ്മാന്റെയും പെങ്ങളുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് മുഹമ്മദ് സ്വന്തം മോളുടെ മുമ്പിൽ ശവക്കുഴിയിലോട്ട് ഇറങ്ങില്ല, അതൊന്ന് വായിപ്പിക്കാം നിനക്ക്. കള്ള ഹദീസ് കൊണ്ടുവരുന്നത് കള്ള ഹദീസ് കൂട്ടുമുക്കിയുടെ ഉദ്ധരിക്കുക ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു ജീവിക്കുന്നു. നീ വാ തുറക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും ഫാത്തിഹ ഓതാനും മാത്രമാണോ മുജാഹിദ്? നിന്റെ ജീവിതത്തിൽ നീ ഇതിന് മാത്രമേ പറഞ്ഞിട്ട് ഞാൻ എന്റെ വിശേഷം പറയുന്നുള്ളൂ. നിങ്ങൾ മുജാഹിദ് എന്ന് പറഞ്ഞത് ഈ തീവ്രവാദികളായിട്ടുള്ള മുജാഹിദ് എന്ന് പേര് വെച്ചുകൊണ്ട് നടക്കുമ്പോ തന്നെ മനസ്സിലാക്കണം തീവ്രവാദിയാണെന്ന്. നിങ്ങള് മുജാഹിദ് എന്ന് ഗൂഗിളിൽ പഠിച്ചു ആൾക്കാരല്ലേ നിങ്ങള്? എങ്ങനെ ചാൾസ് ഫുറാമിന്റെ ആൾക്കാർ 1906 അസൂസ സ്റ്റേറ്റിൽ മുഹമ്മദിന്റെ കൂട്ടത്തിൽ പെട്ടവരല്ലേ? കുണ്ടനടിക്കാരൻ മുഹമ്മദിന്റെ കൂട്ടത്തിൽ പെട്ടവരല്ലേ? അയ്യോ, ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. അസൂസ സീറ്റിൽ ഉണ്ടായിരുന്ന മുമ്പ് നമ്മള് ക്രിസ്ത്യാനികളൊക്കെ നിത്യതയിൽ പോയി നരകത്തിലാണ്. അതിന്റെ വീട്ടുകാർ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ? ഉണ്ടായിരുന്നു
രാജീഷ് പറയാം, മുഹമ്മദിനെ 3 വരെ സഫാരി നടത്തേണ്ട ഒരു ഹദീസ് ഉണ്ടായിരുന്നു, അതെങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ എന്റെ അപ്പുറവും പറയും, ഈ ചാർജ് സിറ്റി ബെൽറ്റ് കിട്ടില്ല, ചാർജ് സിറ്റി ബെൽറ്റ് പകമായി പേടിച്ചിട്ട് അമ്മയും പെങ്ങന്മാരെയും പറ്റിയല്ല, നീ ആരെ പറ്റി മോശം പറയുന്ന അറിയാം, കാരണം നീ ഇസ്ലാമാണ്, നീ ഇസ്ലാം ആയതുകൊണ്ട് ബാക്കിയുള്ളവരെ മതത്തിലുള്ളവരെ പറ്റി സംസാരിക്കും, ബാക്കിയുള്ള മാതാപിതാക്കളെ മുഴുവനും നീ മോശമാക്കി സംസാരിക്കും, എന്നിട്ട് പറയാം അമ്മയുടെ കാലിന്റെ ഇടയിലാണ് സ്വർഗം എന്ന് പറയുകയും ചെയ്യും. അത്രക്കുള്ള താപ്പാനകളല്ലേ നീ ഒക്കെ, അത് ഞങ്ങൾക്കറിയാം. എന്തിനാണെന്നേ നീയൊക്കെ നടത്തുന്ന മദ്രസ പോയാ പോലെ, ബാക്കി എന്തിനാ നീ യൂറോപ്പിലോട്ട് പോകേണ്ട കാര്യം? ഗൂഗിളിൽ കയറിയിട്ട് മദ്രസ എന്ന് അടിച്ചു നോക്കി ഏറ്റവും താഴെ വരും മദ്രസ പീഡനം എന്ന്. അതുകൊണ്ട് നീ ആ രീതിയിലുള്ള വർത്തമാനം പറയേണ്ടി വരണ്ട, നിനക്ക് പ്രമാണം പറ്റി സംസാരിക്കാൻ നിനക്ക് ഭയമാണ്. കാരണം നിന്റെ അള്ളാഹുവിനെയോ മുഹമ്മദിനെയോ ഖുറാനെയോ ഹദീസിനെയോ വല്ലതും തൊട്ട് കഴിഞ്ഞാൽ നീ ഇപ്പോൾ നിന്റെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളും തകർന്നു പോകുന്ന ഉറച്ച ബോധ്യം നിനക്ക് ഉള്ളതുകൊണ്ട് നീ ഭയപ്പെട്ട് വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്ന മുജാഹിദ്? അതാണ് മുഹമ്മദിന്റെ ജീവിതത്തെ പറ്റിയല്ലേ പറഞ്ഞത്? കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, പറഞ്ഞോ. രണ്ട് നീ പറഞ്ഞു പരസ്യമായി കുട്ടികളില്ലാതെ അയാളെ ഇറക്കി യാതൊരു വിധ സംസ്കാരം ഇല്ലാത്ത ഊള എന്നതാ പറയണെന്ന് പോലും അറിയത്തില്ല. രാജീഷ് ബ്രദറെ ഒറ്റ മിനിറ്റ്, ഒറ്റ സെന്റൻസ് പറഞ്ഞോട്ടെ. ഇവിടെ വന്നിട്ടുള്ള ഈ മുജാഹിദ് അതുപോലത്തെ ഇസ്ലാം വിശ്വാസികൾ ഒന്നും കൂടി ഒന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാം എന്തുകൂടി ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കി തരുവാൻ ഞങ്ങൾ, ഞാനും അമ്മയും പെങ്ങളും ഒക്കെ ആണല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് പറയാം. അതായത് ഞങ്ങളുടെ വീടുകളിലെല്ലാം ഉത്തമഗീതം വായിക്കാറുണ്ട്. ഇങ്ങനെ ഒരു പുസ്തകം ഞങ്ങളുടെ ബൈബിളിലുണ്ടെന്ന് എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം. ഞങ്ങൾ കൊച്ചിലമുണ്ട്, ഞങ്ങളുടെ ബൈബിളും എന്തെല്ലാം പുസ്തകങ്ങളും ഉണ്ടെന്നെല്ലാം കാറ്റീസം ക്ലാസ്സിൽ ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നതാണ്. ഇത് വായിച്ചിട്ട് ഒരാളും ഞങ്ങളുടെ വീട്ടിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുകയോ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ മാനവനും മഹോന്നതനായെന്ന് പറയുന്ന ഈ വ്യക്തി നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നാണല്ലോ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള ആളും നിങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ അനുകരണീയം ആകുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഞങ്ങളുടെ ബുക്ക് ആ പുസ്തകം എന്തിനാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അത് കല്യാണം കഴിച്ചവർക്കുള്ള ജീവിത മാതൃകയാണ്. ആ ഒരു ബന്ധത്തിൽ മാത്രമേ ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളും അതിനെ കാണുന്നുള്ളൂ. ഇനി ഈ മണ്ടത്തരവും വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വരണ്ട, ഞങ്ങളുടെ ഈ ബുക്ക് വായിച്ച് ഞങ്ങളുടെ അമ്മയും പെങ്ങളുടെ മുമ്പിൽ വെച്ചൊന്ന് വായിക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. ഇതാണ് അതിനെ. റോസസ്റ്റേ, ഇവൻ വൃത്തികേട് വൃത്തികേട് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ അകത്ത് ഉത്തമഗീത 5 അധ്യായന്റെ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 16-ാമത്തെ വാക്യം സർവാംഗ സുന്ദരൻ എന്ന് പറയുന്നത് മുഹമ്മദ് ആണെന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവർക്ക് ഇച്ചിച്ചി അല്ല ആ പുസ്തകം. എവിടൊക്കെ സർവാംഗ സുന്ദരൻ? ഈ പല്ലുപോയ വിടവാകനെയല്ല സർവാംഗ സുന്ദരൻ എന്ന് പറയുന്നത്. അഹമ്മദ് ദീദാത്ത് ജീവിതം മുഴുവൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് ഉത്തമഗീതത്തിൽ മം 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 എന്നോട്ടെ കണ്ടുപിടിച്ചത്തിലെ ഏകദേശം 70% പുള്ളി പ്രസംഗിച്ചതും ഈ ഉത്തമഗീതത്തിൽ മുഹമ്മദ് ഉണ്ടെന്ന് തന്നെയാണ്. അതെ, അത്